ഹലോ, എല്ലാവർക്കും പത്രമാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് രാവിലെ ഇട്ട എപ്പിസോഡിൻ്റെ ബാലൻസാണ് കേട്ടോ. അതിൽ തന്നെ പറയേണ്ടതായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. സത്യം പറഞ്ഞ് ഞാനത് വിട്ടുപോയിട്ടോ. പിന്നീട് രണ്ടാമത് ആ ഒരു എപ്പിസോഡ് കണ്ടു കഴിഞ്ഞപ്പോഴാണ് പറയേണ്ട കുറച്ച് കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദുവിനെയാണ് കേട്ടോ. അപ്പം നന്ദു ആണെങ്കിൽ ആകെ വിഷമത്തിലാണ്. അനിയുടെ ഫോട്ടോ അത് എടുത്തിട്ട് അത് നോക്കിക്കൊണ്ട് നന്ദു കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് നന്ദു ആ ഫോട്ടോ നോക്കി പറയുകയാണ്, അനി ഞാൻ നിന്നെ ഒരുപാട് ഒഴിവാക്കുന്നുണ്ട്, പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആഗ്രഹിച്ചുകൊണ്ടല്ല, അത് എന്നെക്കൊണ്ട് സാധിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരയാണ്. ഇതേ സമയത്ത് ആണ് പുറത്ത് ഒരു കോളിംഗ് ബെല്ല് കേൾക്കുന്നത്. കേട്ടതും നമ്മുടെ നന്ദുവിൻ്റെ കയ്യിലാണെങ്കിൽ അനിയുടെ ഫോട്ടോ ഉണ്ട്. ആ ഫോട്ടോ ആയിട്ട് നന്ദു പുറത്തു നിന്ന് നോക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് നമ്മുടെ അനാമിക നിൽക്കുന്നത് കാണുന്നത്. വേഗം തന്നെ ഈ ഫോട്ടോ കണ്ടു കഴിഞ്ഞ പ്രശ്നമല്ലേ എന്ന് വിചാരിച്ചിട്ട് നന്ദു എന്ത് ചെയ്യുന്ന വെച്ചാൽ റൂമിലേക്ക് എറിയൂട്ടോ ഈ ഫോട്ടോ. എന്നിട്ട് അനാമികയോട് വരാൻ പറയും. അപ്പോൾ അനാമിക പറയും, ഞാൻ കല്യാണം വിളിക്കാൻ വേണ്ടി വന്നതാണ്, അപ്പോൾ എന്താ പത്രിക തരാൻ വേണ്ടിയിട്ട് വന്നതാണെന്നും പറഞ്ഞുകൊണ്ട് പത്രിക കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ചോദിക്കുകയാണ്, അല്ല നന്ദു നിന്നിപ്പോൾ പഴയതുപോലെ പുറത്തോട്ടൊന്നും കാണുന്നില്ലല്ലോ, നിനക്ക് സുഖമല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും നന്ദു പറയുകയാണ്, ആ എനിക്ക് സുഖമൊക്കെ തന്നെയാണെന്ന് പറയാണ് കേട്ടോ. അത് പിന്നെ കുറേ തിരക്കുകളൊക്കെ ഉള്ള കാരണമാണ് പുറത്തേക്ക് വരാത്തതെന്ന് നന്ദു ഇങ്ങനെ പറയാണ് കേട്ടോ. ആ സമയത്ത് അനാമിക പറയുകയാണ്, ആ പിന്നെ ഞാൻ നിന്നെ കല്യാണം വിളിക്കാൻ വന്നു, ശരി തന്നെയാണ്, നിനക്ക് ഞാൻ പത്രികയും തന്നു, പക്ഷേ നീ കല്യാണത്തിന് വരരുത് കേട്ടോ എന്ന് പറയാൻ കേട്ടോ. ഇത് കേട്ടതും നന്ദു ആണെങ്കിൽ ഒന്ന് ഞെട്ടുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് അനാമിക പറയുകയാണ്, അത് പിന്നെ നിനക്കറിയാലോ, നിനക്ക് ഇമ്പോർട്ടൻസ് അനി തരാറുള്ളൂ, അപ്പോൾ പിന്നെ എന്തെങ്കിലും പ്രശ്നമാവുമോ കല്യാണത്തിന് എന്നുള്ളൊരു പേടി കാരണമാണ് നിന്നോട് വരരുതെന്ന് പറയുന്നത് കേട്ടോ. അതുകൊണ്ട് നീ വേറൊന്നും ചിന്തിക്കരുത്, നീ ദയവ് ചെയ്ത് വരരുതെന്ന് പറയാണ് കേട്ടോ. ഇത് കേട്ട നന്ദു ഇങ്ങനെ ദയനീയമായിട്ട് നമ്മുടെ അനാമികനെ നോക്കുകയാണ്. അപ്പോൾ അനാമിക പറയുകയാണ്, അനി എത്ര നിന്നെ ബ്രോ ബ്രോ എന്ന് വിളിച്ചാലും നിൻ്റെ ഉള്ളിലൊരു പെൺകുട്ടിയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാലോ, അപ്പോൾ എല്ലാവരും അതിനൊരു സൗഹൃദമായിട്ട് കണക്കാക്കണമെന്നില്ല. പിന്നെ അത് മാത്രമല്ല, എനിക്കും ആ ഒരു സൗഹൃദത്തിനോട് താല്പര്യമില്ല. അപ്പോൾ ഒരാൾ വിവാഹിതനാവുമ്പോൾ ഒതുങ്ങേണ്ടത് മറ്റുള്ളവരുടെ കടമയാണല്ലോ, അപ്പോൾ തീർച്ചയായിട്ടും നീയാണ് ഒതുങ്ങേണ്ടത്. അതുകൊണ്ട് നീ ദയവ് ചെയ്തിട്ട് കല്യാണത്തിന് വരരുത്. പിന്നെ ഈ പത്രിക തന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്നോടുള്ള മര്യാദയുടെ പുറത്താണ് എന്നും പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും നന്ദു പറയുകയാണ്, ഇല്ല ഞാൻ വരില്ല, ഞാനാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ ഒരിക്കലും ഞാൻ ആ കല്യാണത്തിന് പങ്കെടുക്കില്ല, നീ ധൈര്യമായിട്ട് പൊയ്ക്കോളാൻ പറയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ അനാമികയാണെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് നന്ദുവിൻ്റെ അച്ഛൻ അവിടെ നിൽക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ പുള്ളീനെ കാണുകയാണ്. അപ്പോൾ ഗോവിന്ദനാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ, പുള്ളി ആകെ വിഷമിച്ചാണ് നിൽക്കുന്നത്. അങ്ങനെ അനാമിക അങ്കിളിനോട് പറയാണ്, ആ അങ്കിള് ഞാൻ കല്യാണം വിളിക്കാൻ വന്നതാണ്, അങ്കിൾ എന്തായാലും ഉറപ്പായിട്ട് വരണം എന്ന് പറയാണ്. അപ്പോഴത്തേക്കും അനാമികയോട് നന്ദുവിൻ്റെ അച്ഛൻ പറയുകയാണ്, ആ മോളെ എന്തായാലും ഞാൻ ഉറപ്പായിട്ടും വരും, മോള് ഞങ്ങളുടെ വീട്ടിലെ മകളെപ്പോലെ തന്നെയാണല്ലോ, അതുകൊണ്ട് മോളുടെ കല്യാണത്തിന് ഞങ്ങൾ ഉറപ്പായിട്ടും വരും. അപ്പോൾ എൻ്റെ ഭാഗത്തു നിന്ന് വിളിച്ചു എന്നേ ഉള്ളൂ എന്ന് പറയാം കേട്ടോ നന്ദു അനാമിക. അപ്പോഴത്തേക്കും ഗോവിന്ദൻ പറയുകയാണ്, അതിനെന്താ മോളെ, മോളുടെ കല്യാണത്തിന് ഉറപ്പായിട്ടും ഞങ്ങൾ വരും എന്ന് പറയുന്നത്. അങ്ങനെ അനാമിക അവിടെ നിന്ന് പോവുകയാണ്. അതിനുശേഷം ഗോവിന്ദൻ അകത്തേക്ക് വരുമ്പോഴത്തേക്ക് നന്ദുവിന് കരച്ചിൽ വരികയാണ് കേട്ടോ. അങ്ങനെ നന്ദുവിനെ ഇങ്ങനെ ഗോവിന്ദൻ നോക്കുന്നതും നന്ദു കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന്, എന്ന് വെച്ചാൽ അച്ഛനെ കാണിക്കുന്നില്ല, പുള്ളിക്കാരി ഒരു ബോൾഡായിട്ടുള്ളൊരു ക്യാരക്ടറാണല്ലോ, അതുകൊണ്ട് തന്നെ മുഖം മാറ്റിക്കൊണ്ട് കരഞ്ഞുകൊണ്ട് അങ്ങ് കയറി പോവുകയാണ് കേട്ടോ. അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദർശാണെങ്കിൽ നയനയെ അന്വേഷിച്ച് അവിടെയൊക്കെ പരിധി നടക്കുകയാണല്ലോ. അവസാനം നയനേനെ കാണുന്നുമുണ്ട്, രണ്ടുപേരും തമ്മിൽ കൂട്ടിയിടിക്കുന്നുണ്ട്, പരസ്പരം കണ്ണോട് കണ്ണ് നോക്കി നിൽക്കുന്നതും നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ആദർശ വേഗം തന്നെ നയനയുടെ കയ്യിലോട്ട് ഒരു മിഠായി എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ മിഠായി എടുത്ത് കൊടുത്തിട്ട് നയനയോട് പറയുകയാണ്, അല്ല നീ ഇത് ഇത്രയും നേരം എവിടെയായിരുന്നു എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും ആദർശിനോട് നയന ചോദിക്കുകയാണ്, അല്ല എല്ലാവർക്കും മധുരം കൊടുത്തിട്ട് എനിക്ക് മാത്രം എന്താ മിഠായി, മറ്റുള്ളവർക്കൊക്കെ സ്വീറ്റ്സ് അല്ലേ കൊടുത്തത്, എനിക്കെന്താ തരാത്തതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ആദർശ ചോദിക്കുകയാണ്, അല്ല മറ്റുള്ളവർക്ക് ഞാൻ സ്വീറ്റ്സാണ് കൊടുത്തതെന്ന് നിനക്കെങ്ങനെ അറിയാമെന്ന് ചോദിക്കുകയാണ്. ഓ അതൊക്കെ എനിക്കറിയാം, അതൊക്കെ എനിക്ക് കിട്ടി, ആ ഒരു അറിവൊക്കെ എനിക്ക് കിട്ടിയെന്ന് പറയാൻ കേട്ടോ. അപ്പോഴേക്കും ആദർശ ചോദിക്കുകയാണ്, അല്ല നീ എവിടെയായിരുന്നു ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും നയന പറയുകയാണ്, ഞാനിവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു, ആദർശ എന്നെ കണ്ടുപിടിക്കാനൊന്നും പറ്റിയില്ലല്ലോ, ഞാനിവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു എന്ന് പറയാൻ കേട്ടോ. ആ സമയത്ത് നയനയുടെ അടുത്ത് പിന്നെയും ആ ഒരു മിഠായി ചോക്ലേറ്റ് നീട്ടിയിട്ട് ആദർശ പറയുകയാണ്, നീ ഇതെടുത്തോളാൻ പറയാൻ കേട്ടോ. അപ്പോഴത്തേക്കും നയന ചോദിക്കുകയാണ്, അല്ല എന്തിനാ ഈ ചോക്ലേറ്റ് എനിക്ക് മേടിച്ചതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും ആദർശ പറയുകയാണ്, അത് പിന്നെ നീ എടുത്തുകൊണ്ട് വന്ന ഈ ഒരു ഷർട്ട് ഈ ഒരു ഡ്രസ്സിൽ ഞാൻ ആ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പം
എനിക്കത് ഭയങ്കര ലക്കായിട്ട് ഫീൽ ചെയ്തു. നമ്മുടെ പ്രൊജക്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെ ചോക്ലേറ്റ് മേടിച്ചുകൊണ്ട് തന്നേന്ന് പറയുകയാണ്. അപ്പോഴേക്കും നയനെ ചോദിക്കുകയാണ്, ഓ അതുകൊണ്ടാണോ എനിക്ക് ചോക്ലേറ്റ് കൊണ്ടുവന്നത്. ഇന്ന് രാവിലെ തന്നെ എല്ലാവരുടെയും മുന്നിൽ ഞാൻ തന്ന ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഇറങ്ങി വന്നിട്ട് എല്ലാവരോടും സംസാരിച്ചു. എന്നെ നേരെ ഒന്ന് ചെറുതായിട്ടൊന്ന് നോക്കിയിട്ട് ഒന്നും മിണ്ടാതെ അങ്ങ് പോയി കളഞ്ഞല്ലോ. അപ്പോൾ പിന്നെ എനിക്ക് മിഠായി വേണ്ടെന്ന് പറയാൻ കേട്ടോ. അങ്ങനെ നയന അങ്ങ് തിരിഞ്ഞ് നടക്കാൻ പോകുമ്പോഴത്തേക്കും ആദർശൻ നയനയുടെ കയ്യിൽ കയറി ഇങ്ങനെ പിടിക്കുകയാണ്. എന്നിട്ട് ഇങ്ങോട്ട് വലിച്ചിടുകയാണ് കേട്ടോ. അപ്പോൾ ആദർശൻ്റെ നെഞ്ചിലേക്ക് നയന ഇങ്ങനെ വന്ന് വീഴുകയാണ്. അതിനുശേഷം ആദർശ് കുറച്ച് നേരം ഇവരിങ്ങനെ പരസ്പരം കണ്ണോട് കണ്ണിങ്ങനെ ഹോൾഡ് ചെയ്ത് നോക്കി തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. അതിനുശേഷം ആദർശ് നയനയുടെ കയ്യിലേക്ക് ആ ചോക്ലേറ്റ് വെച്ച് കൊടുത്തിട്ട് ആദർശ് പറയാണ്, എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനങ്ങളല്ലേ മേടിച്ചു കൊടുക്കേണ്ടത്. നിനക്ക് ചോക്ലേറ്റാണ് ഇഷ്ടം എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് നിനക്ക് മാത്രം ചോക്ലേറ്റ് കൊണ്ടുവന്നതെന്ന് പറയാണ്. അപ്പോഴേക്കും നയന ചോദിക്കുകയാണ്, അല്ല എനിക്ക് ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണെന്നുള്ളത് ആദർശ് ചേട്ടൻ അറിയുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആദർശ് അറിയാമെന്ന് പറയാൻ കേട്ടോ. അങ്ങനെ കയ്യിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് ആദർശ് ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. നയനയ്ക്കും ഭയങ്കര സന്തോഷമാണ്. നയന ഭയങ്കര തുള്ളിച്ചാടുന്ന അവസ്ഥയിൽ നിൽക്കുകയാണ് കേട്ടോ. എന്തായാലും നയന പതിയെ ആ ചോക്ലേറ്റ് പൊട്ടിച്ച് തിന്നാനായിട്ട് പോവുകയാണ്. ആ സമയത്തേക്ക് നവ്യ വരികയാണ്, അല്ലാടി നിനക്ക് മാത്രം ചോക്ലേറ്റ് ഒന്ന്, എനിക്കിത് അവിടെ നിന്ന് കിട്ടി, ആദർശേട്ടൻ തന്നതല്ലേ. നിന്നെ അന്വേഷിച്ച് ആദർശേട്ടൻ നടക്കുന്നതേ ഞാൻ കണ്ടതാ. ആ ഇതൊക്കെ ഒപ്പിച്ച എനിക്കൊന്നുമില്ല, നിനക്ക് മാത്രം ചോക്ലേറ്റ്, എന്തായാലും ഞാൻ തിന്നോളാം ഇതെന്ന് പറയണേ. അങ്ങനെ നയന പറയുകയാണ്, ചേച്ചി ഞാൻ നിന്നെ ചേച്ചിക്ക് ഒരു ലോഡ് ചോക്ലേറ്റ് വേണമെങ്കിൽ മേടിച്ചരാം, പക്ഷേ ഇത് ചേച്ചി ചോദിക്കരുത്, ഇത് ഞാൻ തരില്ല എന്ന് പറയുകയാണ്. അപ്പോഴേക്കും നവ്യ പറയുകയാണ്, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, എനിക്ക് ചോക്ലേറ്റ് വേണമെന്ന് പറയുകയാണ്. അപ്പോൾ ഇത്തിരി തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഇത്തിരി വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ കനകദുർഗ ഇതൊക്കെ കണ്ടുകൊണ്ട് വരികയാണ്. അപ്പോൾ കനകദുർഗ ചോദിക്കുകയാണ്, അത് ശരി, അപ്പോൾ ഇവൾക്ക് മാത്രം നീ ചോക്ലേറ്റ് കൊടുക്കുകയുള്ളൂ, അമ്മയ്ക്ക് തരുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ കനകദുർഗയ്ക്കും കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ അവരവിടെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മുത്തശ്ശനാണെങ്കിൽ ഒരു മാല കൊണ്ടുവരികയാണ്. എന്നിട്ട് ഈ മാല ഒരുക്കിയിട്ട് വേണം അനാമികയുടെ താലി ഒരുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിക്ക് മുമ്പായിട്ട് ഈ മാല കൊണ്ടുപോയിട്ട് ഒന്ന് പൂജ ചെയ്തിട്ട് കൊണ്ടുവരണം എന്ന് പറയുകയാണ്. അങ്ങനെ മുത്തശ്ശി പറയുകയാണ്, മോളെ നയനെ നീ ഒന്ന് വന്നേ, ഈ മാല പൂജയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിക്കോ, ആ പൂജാ റൂമിലേക്ക് വെച്ചോ, പൂജയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും ചെയ്തോളാൻ പറയാണ്. അങ്ങനെ നയനയാണെങ്കിൽ പൂജയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും റെഡിയാക്കി വെക്കുകയാണ്. അങ്ങനെ മാലയും അവിടെ വെക്കുന്നുണ്ട്. അപ്പോൾ ജലജയാണെങ്കിൽ ഇതെല്ലാം കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജലജയാണെങ്കിൽ ഇന്നത്തെയും കൊണ്ട് എക്കത്തിൻ്റെയും കഥ കഴിക്കാം, എങ്ങനെയെങ്കിലും കനകേനെ ഇവിടെ നിന്ന് ഓടിക്കാമെന്നും പറഞ്ഞുകൊണ്ട് കനകയുടെ പേരിലാക്കാൻ വേണ്ടിയിട്ട് ആ മാലയുമായിട്ട് ആരും കാണാതെ പൂജാ റൂമിൽ നിന്ന് പോവുകയാണ്. പിന്നത്തെയുള്ള കഥകളെല്ലാം നമ്മൾ മറ്റൊരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിക്ക് മുൻപ് കേട്ടവരുണ്ടാവും. അപ്പോൾ എന്താണ് ഉണ്ടാവണേന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചുരുക്കത്തിൽ പറയാം. പൂജ ഈ മാല കൊണ്ടുപോയിട്ട് കനകയുടെ ബാഗിൽ വെക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പൂജാ റൂമിൽ എല്ലാവരും പൂജയ്ക്കായിട്ട് വരുന്ന സമയത്ത് ഈ മാലയില്ല, എല്ലാവരും തപ്പി നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ജലജ പറയുകയാണ്, എല്ലാ റൂമിലും നോക്ക്, ഇവിടെ നിന്ന് പുറത്തുനിന്ന് വന്നേക്കുന്ന ഈ മൂന്ന് പേരാണല്ലോ, അപ്പോൾ അവരിൽ ആരെങ്കിലും എടുത്തേക്കുന്നതെന്ന് പറയുകയാണ്. അങ്ങനെ എല്ലാ റൂമും നോക്കും. അതിനുശേഷം കനകയുടെ റൂമിൽ കനകയുടെ ബാഗൊക്കെ അരിച്ചു പറക്കുമ്പോഴത്തേക്കും ആ മാലയൊന്നും അവിടെ ഇല്ല. അങ്ങനെ ജലജയും ഞെട്ടുകയാണ്. അപ്പോൾ വേറൊന്നുമല്ല, നവ്യ ഇതെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. നവ്യ അതെടുത്ത് മാറ്റുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അവസാനം നവ്യ ജലജയെ കയ്യോടുകൂടി പിടിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അത് നമ്മൾ മുന്നേ തന്നെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് നോക്കുക, രണ്ട് മൂന്ന് ദിവസം മുമ്പുള്ള വീഡിയോയുടെ കൂട്ടത്തിൽ തന്നെ അതും കാണും കേട്ടോ.